കേരള കോൺഗ്രസ് ബി ബാലകൃഷ്ണപിള്ള വിഭാഗം നിർമ്മിച്ചു നൽകിയ വീട് ചോർന്നൊലിക്കുന്നുവെന്ന് വീട്ടുടമ പറയുന്നു. തിരുവനന്തപുരം ജില്ലാ നേതൃത്വം ഓഗസ്റ്റ് മാസം 27-ാം തീയതി താക്കോൽ കൈമാറിയ വീടാണ് ചോർന്നൊലിക്കുന്നത്. മാറനല്ലൂർ സ്വദേശി സൈമൺ നാടാർക്കാണ് ജില്ലാ നേതൃത്വം ഷീറ്റിട്ട ഒറ്റമുറി വീട് പണികഴിപ്പിച്ച് നൽകിയത്. അരുൺ സോളമൻ ചേരുന്നുണ്ട് ആ വീട്ടിൽ നിന്നും. അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. വീട് കിട്ടിയതൊരു ആശ്വാസമായ വീട് ഇപ്പോൾ ചോർന്നൊലിക്കുന്നു എന്നാണ് പരാതി. ഷീറ്റിട്ട വീടാണോ, എന്താ സംഭവിച്ചത്? അരുൺ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരം മാറനല്ലൂർ ചെന്നിയോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് 27-ാം തീയതി ഇവിടെ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചാണ് ഈ മാറനല്ലൂർ സ്വദേശിയായിട്ടുള്ള സൈമൺ നാടാർക്ക് കെ ബി ഗണേഷ് കുമാർ ഈ താക്കോൽ ദാനം കൈമാറിയത്. നമ്മൾ ഈ കാണുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ വീടിൻ്റെ മുൻവശത്ത് ഇത്തരത്തിലൊരു ആലേഖനം കാണാം. കേരള കോൺഗ്രസ് ബി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ഈ വീട് നിർമ്മിച്ച് നൽകിയതെന്നുള്ളതാണ്. ഈ ചടങ്ങ് വളരെ വിപുലമായിട്ടാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീട് നിർമ്മിച്ച് നൽകിയത്. പക്ഷേ ഈ ഒരു മാസം പിന്നിടുമ്പോൾ ഈ വീട് പൂർണ്ണമായിട്ടും ചോർന്നൊലിക്കുന്നു എന്നുള്ള ഒരു പരാതിയാണ് ഈ വീട്ടുടമ നമ്മളോടിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഒരു ഒറ്റമുറിയാണ്, ഷീറ്റിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഒരു ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഇതിനകത്ത് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രധാനമായിട്ടും ഒരു ഹാള്, അതുപോലെ തന്നെ ഒരു മുറിയുണ്ട്. ഈ മുറി നമുക്ക് ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ കഴിയും. പ്രധാനമായും ചോർന്നൊലിക്കുന്ന അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിനകത്ത് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 2 വർഷമെടുത്താണ് ഈ വീട് നിർമ്മിച്ചു എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. 2 വർഷം എടുത്തെങ്കിലും ഇതിനകത്ത് എത്ര രൂപയാണ് മുടക്കിയിട്ടുള്ളത് ഒന്നും അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നു. എന്തായാലും കേരള കോൺഗ്രസ് ബിയുടെ ഒരു പാർട്ടി പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. നമുക്ക് ഈ അദ്ദേഹം ഈ താമസിക്കുന്നത് ഈ വീടിൽ ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നില്ല. കഴിഞ്ഞ 1 മാസമായി ഈ വീട് നിർമ്മിച്ച് നൽകിയെങ്കിലും അദ്ദേഹത്തിന് താമസിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഈ തൊട്ടടുത്ത് കാണുന്ന ഈ ഷെഡിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളടക്കം അദ്ദേഹം താമസിച്ചു വരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. എന്തായാലും അരുൺ, നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, എത്ര നാളായി ഇപ്പോൾ ഈ 27-ാം തീയതിയാണ് ഈ വീട് നിർമ്മിച്ച് നൽകിയത്? കെ ബി ഗണേഷ് കുമാറാണ് വന്ന് ഈ താക്കോൽ തന്നത്. എന്താണ് നിലവിലെ പ്രശ്നം? എന്താണ്? കിടന്ന് കിടക്കില്ല, ചൂട് സമയത്താണ് അകത്ത് കയറാക്കത്തില്ല. മഴയത്താണെങ്കിൽ അകത്ത് വെള്ളം എനിക്ക് ഒരു കാരണവശാലും കിടക്കാക്കത്തില്ല. ഞാൻ ഈ ഷെഡിനാണ് കിടക്കുന്നത്. ഈ അകത്ത് മഴ ഇതാ ഒരു തുള്ളി വെള്ളവും വലിയ കെട്ടിയാണ് കിടക്കുക, വെള്ളം കെട്ടി കിടക്കുകയാണ്. ഇപ്പോൾ 2 വർഷമെടുത്താണ് ഈ വീട് നിർമ്മിച്ച് നൽകിയതെന്ന് പറയുന്നു. ഇത് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പൂജപ്പുര രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നല്ലോ. ഈ വീട് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ ചേട്ടൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തോട്? ഇല്ല ഇല്ല, വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത് ചേട്ടനോട്? എനിക്ക് വീട് വെച്ച് തരും, വീട് ഫർണിച്ചർ സാധനം സകലവും, വീട് ടെറസ് കെട്ടാണ് ചെയ്യണത് സൈമന്. ഇതിന് നല്ലതുപോലെ ഒരു ടെറസ് കെട്ടോ ഫർണിച്ചറാണ് സകലത്. ഒരു മുട്ടസൂ ജോലി സൈമൻ വാങ്ങേണ്ട കാര്യമില്ല. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പല സാധനങ്ങളും പലരും സ്പോൺസർ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ജനലടക്കമുള്ള പഴയ സാധനങ്ങളാണെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഈ വീട് നന്നായിട്ട് നിർമ്മിക്കാതെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ അടിച്ച് കൊന്ന് ഈ കക്കൂസ് ടാങ്കിലിടും. മൂന്ന് ഈ വീട് വെക്കാൻ തുടങ്ങിയ 3 പ്രാവശ്യം പറഞ്ഞു കക്കൂസ് ഒഴിക്കാത്ത ആക്കി അടിച്ച് മൈതാനാക്കിയിട്ട് പോയി. ആരോടും നിനക്ക് ഇവിടെ ആരോണ്ട്? എന്റെ പൈലറാണ് നിന്റെ അവന്മാർ ഇതും ചെയ്യും അപ്പുറവും ചെയ്യുന്നു. കേരള കോൺഗ്രസ് ബിയുടെ പ്രസിഡന്റായിട്ടുള്ള പൂജപ്പുര രാധാകൃഷ്ണൻ. അങ്ങനെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ സാറിൻ്റെ ഇത് ഞാൻ പറഞ്ഞു. സാർ ഇന്നതുപോലെ എന്നെ പറയണം. എടേ, എൻ്റെ പൈലറാണ്, നിനക്കൂടെ ആരുമില്ലല്ലോ. അമ്മ അതും ചെയ്യാൻ അപ്പുറം ചെയ്യും. ഇതെല്ലാം എൻ്റെ പൈലറാണ്. അടിച്ച് മൈതാനമാക്കിയിട്ട് പോകും കേട്ടോ. മിണ്ടാകുന്നില്ല, ഞങ്ങൾ ഈ ഭാഷയിലാണ് സംസാരിച്ചത്. അതെ അതെ, ഇന്നലെ ഇത്രയും പറഞ്ഞ് അവരെ മക്കൾ കഴിക്കേണ്ട ആഹാരത്തിന്റെ ആശാണ് എനിക്ക്. ഇവിടെ ചോർന്നൊലിക്കുന്ന കാര്യം അദ്ദേഹത്തോട് ഇപ്പൊ പറഞ്ഞിരുന്നു? ഇല്ല 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 ഇല്ല, പറയാ. പാർട്ടിയുടെ പ്രാദേശികമായി ആരോടെങ്കിലും സൂചിപ്പിച്ചു? എന്താ ഒരു പാർട്ടി പറഞ്ഞു ഇന്നുവരെ ഈ മണിക്കൂർ വരെ എൻ്റെ ഈ ഷെഡിനകത്ത് ആണ് കിടക്കുന്നത്. അതിനകത്ത് കയറാക്കത്തില്ല. തന്നെ സ്വന്തമായിട്ട് നോക്കാം. എനിക്ക് ഇന്ന് വരെ ഞാൻ ആ ഷെഡിനകത്ത് ഒറ്റ അന്തി പോയ ഒരു മണിക്കൂറിൽ വെയിൽ സമയത്താണ് അകത്ത് കയറാക്കത്തില്ല. മഴയാണെങ്കിൽ എല്ലായിടത്തും ചോർന്ന് വലിഞ്ഞ് വെള്ളം കെട്ടിക്കിടക്കാണ്. ഞാൻ ചൂലുകൊണ്ടാണ് അടിച്ച് വിളി കളയുന്നത്. കഴിഞ്ഞ രാത്രിയിലടക്കം നമ്മൾ ദൃശ്യങ്ങൾ കണ്ടു, ചേട്ടൻ അയച്ചു തന്ന വിഷയം കണ്ടു. തീർച്ചയായും അത് കള്ളമല്ല സാർ, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിനിടയിൽ ഞാൻ കല്ല് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു 10-20 കല്ല് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ പറഞ്ഞു നിൻ്റെ ഒന്നും ഒരു കൊട്ടേഷൻ വേണ്ട, അത് പാലപ്പൂര് സുരേഷാണ് പറഞ്ഞത്. അങ്ങനെ ഒരു തന്നെ ഓസാരം വേണ്ട, വേറൊരു പാർട്ടി പറഞ്ഞാൽ പിന്നെ എന്തായാലും നിങ്ങൾ വീട് വെച്ചു കൊടുക്കുന്നു, അവന് നിങ്ങൾക്ക് കയറി കിടക്കാം. നിങ്ങൾ എവിടെ ഒരു തന്നെ ഡയറക്ഷൻ ഇങ്ങോട്ട് വേണ്ട, നിങ്ങൾക്ക് പോകാം എന്നും പറഞ്ഞു. എല്ലാവരെയും തുടങ്ങി ഈ വീട് വയ്ക്കാൻ തുടങ്ങി. 3 പ്രാവശ്യമാണ് എന്നെ അടിക്കാൻ വന്നത്. ആരാണ് അടിക്കാൻ വന്നത്? ആരാണ് അയച്ചതെന്ന് അറിയാമോ? അടിക്കാൻ വന്നത് ഞാൻ പറഞ്ഞുതരാം.
ഓക്കെ, എന്തായാലും അദ്ദേഹം ഓർമ്മിക്കട്ടെ. രാധാകൃഷ്ണൻ ഇത്ര ഭീഷണി ഉയർത്തിയിരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും റബ്ബർ നോട്ട് വെച്ച് ഒരു സാധുവാണെന്ന് തോന്നുന്നു ഈ സൈമൺ നാടാർ. അദ്ദേഹം കിടക്കുന്നത് ഇപ്പോഴും പഴയ വീട്ടിൽ തന്നെയാണ്. ഈ പുതിയ വീടിന്റെ താക്കോൽദാനമൊക്കെ വലിയ കുട്ടികൂക്ഷിച്ചാണ് നടത്തിയെന്ന് തോന്നുന്നു. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് കാണാവുന്നതാണ്. താക്കോൽദാന ചടങ്ങിൽ കെ ബി ഗണേഷ് കുമാർ അടക്കം ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കേണ്ട അംബാനെ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. മാത്രമല്ല ആ വീടിന്റെ തറക്കല്ലിനോളം വലുപ്പമുള്ള വലിയ ശിലാഫലകമൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ വീടാണ് ആകെ ചോർന്നൊലിക്കുന്നത്. ഒരു ദിവസം പോലും അതിനകത്ത് കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നാണ് പറയുന്നത്. ചൂടാണെങ്കിൽ, വെയിലാണെങ്കിൽ നല്ല ചൂടായിരിക്കും. മുകളിൽ ഷീറ്റിട്ട് വെച്ചിരിക്കുകയാണ്. മാത്രമല്ല മഴയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പുറത്ത് പോകത്തുമില്ല എന്നുള്ളതാണ്. പാർട്ടി കൊടുത്തതാണ് ഈ സൈമൺ നാടാർക്ക്. ഈ വീട് വെച്ച് കൊടുത്തു. വലിയ ആഘോഷമായിരുന്നു താക്കോൽദാനത്തിന്. എനിക്കൊന്നും ആഘോഷം സംഘടിപ്പിച്ച ആ ചിലവുണ്ടായിരുന്നെങ്കിൽ ആ വീട് കുറച്ചുകൂടി വൃത്തിയായിട്ട് കൊടുക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് എന്നത് വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മളിപ്പോൾ കെ ബി ഗണേഷ് കുമാറിനെയും പൂജപ്പുര രാധാകൃഷ്ണയൊക്കെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ആ വീടൊന്ന് വൃത്തിയാക്കി ഒന്ന് മെനയാക്കി കൊടുത്താൽ, തിരുവനന്തപുരത്തുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, ആ മനുഷ്യന് അവിടെ കിടന്നുറങ്ങാൻ പറ്റുമായിരുന്നു. പാവപ്പെട്ടൊരു മനുഷ്യനാണ്, ഒരു സാധുവാണ്. ആ സാധുവിനെ എങ്ങനെ പറ്റിക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വീട് വെച്ചു കൊടുക്കാൻ നിങ്ങൾ കാണിച്ചൊരു താല്പര്യത്തിന് ഞങ്ങൾ അഭിനന്ദിക്കുന്നു. പക്ഷേ ആ വീട് വെച്ചു കൊടുത്ത രീതി അത് വലിയ ബോറായി പോയിട്ടു എന്നേ പറയാനുള്ളൂ. ആ പാവം സാധു മനുഷ്യന് ഇപ്പോഴും ആ വീട്ടിൽ കയറാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ്.